പടത്തിന്റെ പ്രീ പ്രൊഡക്ഷന്റെ സമയത്ത് ഗണേഷ് പ്രീ പ്രൊഡക്ഷന്റെ ടൈമിൽ ജോലി കുറവായിരുന്നു. അപ്പൊ എന്റെ വീട്ടില് പൂക്കോടുള്ള ഞങ്ങളുടെ നാട്ടിലെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാരും താമസിക്കുന്നത്. അപ്പൊ കാര്യമായ പണിയൊന്നുമില്ല, ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു, അത്രക്ക് അത്രക്കേ ഉള്ളൂ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഗണേഷ് ഡെയിലി എന്നോട്, ചേട്ടാ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യാ ചേട്ടാ. ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിട്ട് വന്നതാണല്ലോ, എനിക്ക് ജോലിയില്ല, എന്ത് ജോലി കൊടുക്കാൻ. അമ്മ കൊറേ ഫ്രൂട്ട്സ് കൊണ്ടുതരും. വൈകുന്നേരം ഞങ്ങൾ എല്ലാരും കൂടെ നിവിന്റെയും കൂട്ടി ഷട്ടിൽ കളിക്കാൻ പോകും, കാരണം നിവിന്റെ തടി മാക്സിമം കുറച്ചിട്ട് അതിനു വേണ്ടിട്ട് ഷട്ടിൽ കളിക്കാൻ പോകും. പിന്നെ പ്രത്യേകിച്ച് കാര്യമായ പണിയൊന്നുമില്ല, ലൊക്കേഷൻസ് എല്ലാം കണ്ടു തീർത്തു. ഇവൻ ഡെയിലി വന്നിട്ട് ചേട്ടാ ജോലി ചെയ്താ ചേട്ടാ ജോലി ചെയ്താ, ഞാൻ പറയും നീ വാ നമുക്ക് വല്ല പടവും കാണാം, എന്തെങ്കിലും കക്കാൻ പറ്റുമെങ്കിലും കക്കാൻ, അങ്ങനെ ഇരുത്തി പടം കാണിച്ച്. അപ്പൊ എന്നോട് ഇങ്ങനെ അജു വന്നപ്പോ ചോദിച്ചു, അജു പറയും ഇവൻ വല്ലാണ്ട് ജോലിക്ക് വേണ്ടി വെമ്പുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഷൂട്ട് തുടങ്ങട്ടെ നമുക്ക് നോക്കാം. ഷൂട്ട് തുടങ്ങി രണ്ടാമത്തെ ദിവസം നമ്മള് കാണുന്ന കാഴ്ചയാണ് ഒരു കയലെങ്കില് ഗണേഷ് ക്ലാബ് ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ശ്വാസം കിട്ടാഞ്ഞിട്ട്. ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ഉച്ചക്ക് ഞാൻ കരഞ്ഞു, ഫസ്റ്റ് ഡേ ഫിലിം കൂടാണല്ലോ നമുക്ക്. ഫസ്റ്റ് ഷോട്ടിന് മുന്നേ അസോസിയേറ്റ് ഉണ്ട്, ബേബി ചേട്ടൻ വന്ന് ക്ലാപ്പ് എടുത്ത് അടിച്ചോളം പറഞ്ഞു. ഞാനിത് ഒന്നും കണ്ടിട്ട് പോലും ഇല്ല, ഇത് എന്താന്ന് പോലും അറിഞ്ഞൂടാ. ഞാനിത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഫിലിമാണ്, വീണേട്ടൻ നോക്കുന്നു, ജോമോനേട്ടൻ ഫ്രെയിം ഒന്നും പിടിയിട്ടുന്നില്ലേ, എല്ലാരും ഓടി നടക്കല്ലേ. ലൈഫിൽ അന്നൊന്നും നമ്മളങ്ങനെ സിനിമ സെറ്റ് കണ്ടിട്ടില്ല, ക്യാമറ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്ക് സാധനങ്ങളൊക്കെ കൈ കിട്ടി. ഉച്ചയായപ്പോ എല്ലാരും വർക്ക് ചെയ്യുന്ന സ്പീഡ്, അത് വിനീതൻ നല്ല സ്പീഡിലാ പോകുന്നു, പട്ടപ്പട്ടയിൽ പോകും. ഒരു പിടിയും കണ്ടു ഉച്ചയാണെന്നെങ്കിൽ ഞാൻ കരഞ്ഞു, ഞാൻ തകർന്ന്. എനിക്ക് പറ്റില്ലേ, എനിക്ക് തട്ടത്തിന്റെ ഞങ്ങള് മറ്റേ ആയിരം കണ്ണുമായൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഗണേഷിന്റെ ഒരു ക്ലാപ്പ് വിളി എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് 36/6 ടേക്ക് 2 ടേക്ക് 1 തട്ടത്തിൽ ആക്ച്വലി ഗണേഷ് അഭിനയിച്ചിട്ടുണ്ട് ആ അനുരാഗത്തിൻ വേളയിൽ എന്ന് പറഞ്ഞ പാട്ടിന്റെ ഇടയില്. നീ ആ തട്ടോട്ട പെണ്ണിനെ ഒരുപാട് സൂം ചെയ്യണ്ട, ആ ക്യാമറ പിടിച്ചിരിക്കുന്നത് ഗണേഷ് ആണ്. അപ്പൊ ആ ഷോട്ടിന് മുമ്പ് നമുക്ക് ഒരു ഒരു കളക്ഷനും ഉള്ള ഒരാളാണ്. ഞാൻ നോക്കാം ഗണേഷേ വാ രാത്രി 2 മണിക്ക്. ഫേസ്ബുക്കില് മെസ്സേജ് അയച്ച് അങ്ങനെയൊക്കെ വന്നതാണ്. ഫേസ്ബുക്കില് ആരെങ്കിലും അപ്രോച്ച് ചെയ്താലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് ആര് വന്നാലും അവർക്കൊക്കെ ഇങ്ങനെ സ്പേസ് കൊടുക്കുന്ന അത്രയും ലോല വിചാര ഹൃദയനാണോ? അന്ന് ഈ സാധനമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരുന്നു. ഇത് ഇത് എന്ന് പറയുന്നത് 2012 ഒക്കെ അല്ലേ, 2011 ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് എണ്ണത്തിൽ അത്ര പേരെ ഉള്ളൂ. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരെയും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ അഭിനവിനെയും ബേസിലിനെ ഒക്കെ ആരൊക്കെയാ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നത്? അന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തോണ്ടിരുന്ന അഞ്ചാറ് പേരുണ്ട്. ഒരു നെവിൻ ഒക്കെ ഓർമ്മയില്ലേ, നെവിൻ ഉണ്ട്, ബേസിൽ ഉണ്ട്, പിന്നെ ഗണേഷിന്റെ 2-3 ഷോർട്ട് ഫിലിംസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാരെയും നമുക്ക് അറിയാം. അപ്പൊ ഇന്നാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ അൽഫോൺസിന്റെ ഒക്കെ വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അന്നേ. അപ്പൊ ഇത് ഒരുപാട് പേര് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇപ്പൊ നമുക്ക് ആൾക്കാരെ ഈ ഷോർട്ട് ഫിലിം മേക്കേഴ്സ് നമ്മളെല്ലാരും ഫ്രണ്ട്സ് ആയിരുന്നു. സിനിമയ്ക്ക് മുമ്പ് തന്നെ ഞാന് ബേസിൽ ഇവരെല്ലാരും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് കൊണ്ടുവരും. നമ്മൾ അടുത്തുള്ള ഷോർട്ട് ഫിലിം വേണ്ടി വെയിറ്റ് ചെയ്യും. ഓ ബേസിൽ മറ്റേ ഷോർട്ട് ഫിലിം ഷൂട്ട് നടത്തുന്നുണ്ട്. അന്ന് യങ് ജനറേഷൻ മാത്രമേ ഫേസ്ബുക്കിൽ ഉള്ളൂ, വേറൊരു തലമുറ ഇല്ല. അപ്പൊ ആ ക്രൗഡ് കുറവാണ്.